ഡിജിറ്റൽ മിനിമലിസം എന്ന് പറയുന്ന ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കേണ്ട, വളരെ നല്ലൊരു ബുക്കാണിത്. സ്മാർട്ട് ഫോൺ അഡിക്ഷനിൽ നിന്നും ആൾക്കാരെ പുറത്തു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇറക്കിയ ഒരു ഫോണായിരുന്നു ലൈറ്റ് ഫോൺ. അപ്പോൾ ഈ ഫോണിൻ്റെ പ്രസൻറ്റേഷൻ്റെ സമയത്ത് അതിൻ്റെ ക്രിയേറ്റർ പറയുകയുണ്ടായിരുന്നു, സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് അവർക്ക് പണമാണ് എന്നാണ്. ഇതിന് കാരണം നിങ്ങൾ എത്ര സമയം ചെലവാക്കുന്നുവോ അവർക്ക് അത്രയും അധികം പണം ഉണ്ടാക്കാൻ കഴിയുന്നു. ഇത് അറ്റൻഷൻ എക്കണോമി എന്ന് അറിയപ്പെടുന്നു. നമ്മൾ അകപ്പെട്ടിരിക്കുന്നതും ഈ അറ്റൻഷൻ എക്കണോമിയിൽ ആണ്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ, ഏത് മീഡിയ കമ്പനിയാണോ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത്, അവരായിരിക്കും ഏറ്റവും അധികം പണം ഉണ്ടാക്കുക. ഇത്തരത്തിൽ ആളുകളുടെ അറ്റൻഷൻ നേടിയെടുക്കുന്നതിലൂടെയാണ് അവർ പണം ഉണ്ടാക്കുന്നത്. ഇതൊരു ബിസിനസ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. പ്രശ്നം എന്ന് പറയുന്നത് ഡിജിറ്റലി അഡിക്റ്റഡ് ആയിട്ടുള്ള യൂസർമാരാണ്. ഇത്തരത്തിലുള്ള നിറയെ പേർ ഇന്ന് തലച്ചോറില്ലാത്ത പാവകളെ പോലെ ടെക്നോളജിയുടെ അടിമകളായി ജീവിക്കുന്നു. ഉദാഹരണത്തിന്, ടച്ച് ഫോണിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി ലോകത്തിലുള്ള ഒരുവിധം ആളുകൾ എല്ലാം തന്നെ ദിവസം മുഴുവനും മൊബൈൽ ഫോണിൽ സമയം ചെലവഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുകൊണ്ടാണ് ആളുകൾ ഈ സൈബർ അഡിക്ഷനിൽ നിന്നും രക്ഷിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം ഇതാണെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഡിജിറ്റൽ മിനിമലിസമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഈ ബുക്കിൽ അതിനുശേഷം പറയാൻ പോകുന്നത്. ഓതർ പറയുന്നു, അതായത് ആളുകൾ ഫേസ്ബുക്കിൽ ജോയിൻ ചെയ്യുന്നു, കാരണമായി എല്ലാവരും പറയുന്നത് അതുപയോഗിച്ച് നമുക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള നമ്മളുടെ കൂട്ടുകാരുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ്. ഇങ്ങനെ ആണെങ്കിലും നമ്മൾ അടുത്തുള്ള സുഹൃത്തുക്കളുമായി നമുക്കിപ്പോൾ നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കുന്നില്ല. ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ തൊട്ടടുത്തുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് സ്മാർട്ട് ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ സൗണ്ടിന് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. HBOയിലെ പോപ്പുലർ ഷോ ആയ റിയൽ ടൈം വിത്ത് ബിൽ മാറ്റർ എന്ന് പറയുന്ന ഷോയിൽ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു, ചെക്കിംഗ് ലൈക്സ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ്. ഇത്തരത്തിൽ സ്മാർട്ട് ഫോണിന് അടിമകളായി ഇടയ്ക്കിടയ്ക്ക് ലൈക്ക് നോക്കുന്നതും കമൻറ്റ് നോക്കുന്നതും നിങ്ങളുടെ തലച്ചോറിനെ സിഗരറ്റിനേക്കാൾ കൂടുതൽ ബാധിക്കുന്നു. ഇത് ഇപ്പോഴുള്ള പല ചെറുപ്പക്കാരുടെയും ജീവിതത്തിൽ വളരെയധികം മോശമായി ബാധിക്കുന്നതാണ്. ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ലൈക്കും കമൻറ്റും നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി തന്നെ അവർ അവരുടെ ജീവിതത്തിലെ വളരെ നല്ല സമയം ചെലവാക്കി കളയുന്നു. ഇതുകൂടാതെ ഇത്തരത്തിൽ കുട്ടികളുടെ മാതാപിതാക്കളും പല മോശം കാര്യങ്ങളും കുട്ടികളെ ചെറുപ്പം തൊട്ടേ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ രൂക്ഷമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കുട്ടികളുടെ പാരൻസ് അവർ അടങ്ങിയിരിക്കുവാൻ വേണ്ടി കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ് തുടങ്ങിയ സാധനങ്ങൾ നൽകുന്നത്. പക്ഷേ അവർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല അവർ അവരുടെ കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത് അവരെ ഡ്രഗ്സിനേക്കാൾ കൂടുതൽ അഡിക്റ്റീവാക്കാൻ കേൾപ്പുള്ള ഒരു സാധനമാണെന്ന്. ഈ അടുത്ത കാലത്ത് നടത്തപ്പെട്ടിരുന്ന ഒരു റിസർച്ച് പ്രകാരം നമ്മളുടെ ജീവിതത്തെ ഇന്ന് ഏറ്റവും അധികം അഫക്റ്റ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് സ്ക്രീൻ ആണ്. ഇത് സ്വാഭാവികമായി നടക്കുന്നതല്ല, മറിച്ച് ക്ലിയറായി ഇത്തരത്തിൽ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് നമ്മളെ ആകർഷിക്കുന്നു. സ്ക്രീനിൻ്റെ കളർ നമ്മുടെ ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കേൾപ്പുള്ളതാണ്. സ്ക്രീനിൻ്റെ കളർ ആണ് നമ്മളെ ഇത്തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് നമ്മളുടെ ഫോണിലെ അധികം ഐക്കോൺ കളറുകളും റെഡ്, ബ്ലൂ, ഗ്രീൻ കളറിൽ കാണപ്പെടുന്നത്. കാരണം ഇത്തരത്തിലുള്ള ബ്ലൂ സ്ക്രീൻ മെറ്റീരിയൽ ഡിസൈനും അതുപോലെ തന്നെ അതിലുള്ള കളറുകളുമാണ് നമ്മളെ എപ്പോഴും അഡിക്റ്റീവായി നിലനിർത്തുന്നതിന് കാരണമാകുന്നത്. എല്ലാവർക്കും തന്നെ ഓർമ്മയുണ്ടാകണമെന്നില്ല, പക്ഷേ ഫേസ്ബുക്കിൻ്റെ നോട്ടിഫിക്കേഷൻ കളർ പണ്ട് ബ്ലൂ ആയിരുന്നു. കാരണം ഫേസ്ബുക്കിൻ്റെ കളറുമായി മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിൽ അത് ഡിസൈൻ ചെയ്തിരുന്നത്. എന്നാൽ ആൾക്കാർ നോട്ടിഫിക്കേഷനിൽ അധികം ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കിയ ഫേസ്ബുക്ക് ടീം കളർ സൈക്കോളജി കണക്കിലെടുത്ത് ഫേസ്ബുക്കിൻ്റെ നോട്ടിഫിക്കേഷൻ കളർ നീലയിൽ നിന്നും ചുമപ്പാക്കി മാറ്റുകയും ഇത് പിന്നീട് ക്ലിക്ക് റേറ്റ് കൂട്ടുന്നതിന് സഹായിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ തലച്ചോർ പണ്ട് മുതലേ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻസ് എപ്പോഴും സോഷ്യൽ ക്രീച്ചർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ആളുകൾ എപ്പോഴും സോഷ്യൽ ലൈഫ് ബാലൻസ് ചെയ്യുവാൻ വേണ്ടി കോൺവെർസേഷനുകളിലും ഡിജിറ്റൽ കണക്ഷനുകളിലും ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെ രണ്ടിനെയും ഒന്നായി കണക്കാക്കുവാൻ തുടങ്ങിയിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് തെറ്റാണ്. കാരണം കോൺവെർസേഷൻ എന്ന് പറയുന്നത് മുഖാമുഖ സംഭാഷണമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൽ പങ്കെടുക്കുമ്പോൾ ഐ കോണ്ടാക്ട്, ടോൺ ഓഫ് വോയിസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ എന്നിവയെല്ലാം ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതാണ് സോഷ്യൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി. എന്നാൽ ഡിജിറ്റൽ കണക്ഷൻ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ടെക്സ്റ്റിംഗ്, ഇമോജീസ്, പോസ്റ്റ്, സ്റ്റോറീസ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവ ശരിക്കും ഫേക്ക് ആണ്. കാരണം റിയലായി വിസിറ്റ് ചെയ്യുന്നതുമായി ഇതിനെ ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ഡിജിറ്റൽ കണക്ഷന് ഒരിക്കലും
മുഖാമുഖ സംഭാഷണത്തിൻ്റെ ആൾട്ടർനേറ്റീവ് ആകാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ ആൾക്കാരുടെ മെയിൻ ചിന്താഗതിയിലെ പ്രശ്നം എന്ന് പറയുന്നത് അവർ എപ്പോഴും കണക്റ്റഡ് ആയില്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ആയി പോകും എന്നുള്ള ചിന്താഗതിയാണ്. കുറച്ചു കാലം ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഉപയോഗിക്കാതിരുന്നാൽ ആ ലോകത്തിൽ നിന്നും നമ്മൾ വേർപെട്ടു പോകും എന്നുള്ള ചിന്ത. എന്നാൽ ഇതിൽ നിന്നും വിപരീതമാണ് സത്യം. എന്നാൽ നിങ്ങൾ ഡിജിറ്റലി ഡിസ്കണക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ശരിക്കുമുള്ള ബന്ധങ്ങൾ അധികം ആവുകയാണ് ചെയ്യുക. കാരണം നേരിട്ട് സംസാരിക്കുമ്പോൾ ആളുകൾ കൂടുതൽ അടുക്കുകയും മൊബൈൽ ലോകത്ത് ചെലവഴിക്കുന്നതിനേക്കാൾ കുറവ് സമയം ചെലവഴിക്കുന്നത് വഴി നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. കണക്കുകളും ഇത് തന്നെയാണ് പറയുന്നത്. ഇത് പ്രകാരം നമ്മൾ എത്ര ഡിജിറ്റലി കണക്റ്റഡ് ആകുന്നുവോ അത്രയും അധികം ഒറ്റപ്പെടും എന്നാണ് പറയുന്നത്. ഇന്ന് ഇത്തരത്തിൽ ഡിജിറ്റൽ ടെക്നോളജിയുടെ അടിമകളായി ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വലിയ തോതിൽ കൂടി വരികയും ചെയ്യുന്നുണ്ട്. മറ്റു ചില കണക്കുകൾ പറയുന്നത് ആളുകൾ ഇൻ്റർനെറ്റിൽ ചെലവഴിക്കുന്ന ഓരോ 5 മിനിറ്റിലും 1 മിനിറ്റ് സോഷ്യൽ മീഡിയയിൽ ആണ് അവർ ചെലവഴിക്കുന്നത്. സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം കഴിഞ്ഞ കുറഞ്ഞ വർഷങ്ങളായി ഇരട്ടിയായി കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ഒരു ആവറേജ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ 2 മുതൽ 3 മണിക്കൂർ വരെ മൊബൈൽ നോക്കുന്നതിന് വേണ്ടി മാത്രമായി ഇപ്പോൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ഓൾറെഡി സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ഭ്രാന്ത് അവസാനിപ്പിക്കേണ്ട സമയം ആയിരിക്കുന്നു. ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ ഡിസൈൻ ചെയ്യേണ്ട സമയം അതാണ് ഇപ്പോൾ. ഇത് ഒഴിവാക്കാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഡിജിറ്റൽ മിനിമലിസം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അത് എന്താണെന്നും അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്നും ഇനി നമുക്ക് മനസ്സിലാക്കാം. ഡിജിറ്റൽ മിനിമലിസം എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും അധികം വാല്യൂ ആഡ് ചെയ്യാൻ കഴിയുന്ന വഴികൾ ചൂസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു. ഇനി നമുക്ക് ഡിജിറ്റൽ മിനിമലിസം ലൈഫിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം. ഇൻറ്റൻഷണൽ യൂസ് ഓഫ് ടെക്നോളജി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും നിങ്ങൾ ഫോൺ എടുക്കാറില്ലേ? എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഫോൺ എടുക്കുന്നത്. ഇനി മുതൽ ഫോൺ കയ്യിലെടുക്കുമ്പോൾ എന്തിനാണ് ഫോൺ കയ്യിലെടുത്തത് എന്ന് ഓർത്തു വയ്ക്കുക. ആ പർപ്പസ് പൂർത്തിയാകുന്ന പാടെ തന്നെ ഫോൺ എടുത്തെടുത്ത് തിരിച്ചു വയ്ക്കുകയും ചെയ്യുക. ഇത് നിങ്ങളെ ഡിസ്ട്രാക്ഷൻ്റെ ഒരു ലൂപ്പിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്നു. ഇന്ന് ഒരുതരം എല്ലാവരും തന്നെ ടെക്നോളജിയെ ഷോർട്ട് ടേം ഇമോഷണൽ റിലീഫിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് നേരത്തെ സന്തോഷത്തിന് വേണ്ടി, അതിലൂടെ സന്തോഷം ലഭിക്കുമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട്. ഇത്തരത്തിൽ ഇമോഷണൽ പ്രശ്നങ്ങൾ മറക്കാൻ വേണ്ടി ഫോൺ ഉപയോഗിക്കുന്നതിന് പകരം ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങണം. അതായത് ഏറ്റവും മീനിങ് ഫുള്ളും ഇമ്പോർട്ടൻറ്റും വാല്യബിളും ആയ കാര്യത്തിന് വേണ്ടി. കാൾ ന്യൂ പോർട്ട്മാൻ ഒരിക്കൽ പറഞ്ഞിരുന്നത് പ്രകാരം ഹ്യൂമൻസ് ആർ ഡീപ്പ് ഡൗൺ ക്രാഫ്റ്റ് മാൻ എന്നാണ്. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ക്രിയേറ്റീവായി സൃഷ്ടിക്കാനുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ടാവും. ഇത് എന്തും ആകാം. നമുക്കിഷ്ടപ്പെട്ട എന്തും ഏത് ഫീൽഡിൽ ആയാലും വലുതായ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടാവും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ടെക്നോളജിയെ യൂസ് ചെയ്യണം. ഇത് നേടിയെടുക്കാൻ നമ്മൾ ചില ബൗണ്ടറികൾ സെറ്റ് ചെയ്യേണ്ടിയും വരും. അടുത്തതെന്ന് പറയുന്നത് സെറ്റ് ബൗണ്ടറി ടു യൂസ് ഡിജിറ്റൽ ടെക്നോളജി. ഇതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഫാമിലിയുമായി സമയം ചെലവാക്കാൻ ഫോൺ ആ സമയത്ത് എയ്റോപ്ലെയിൻ മോഡിൽ ആക്കി വയ്ക്കുക. നടക്കാൻ പോകുമ്പോൾ ഫോൺ വീട്ടിൽ വെച്ച് തന്നെ പോവുക. ഫോൺ യൂസ് ചെയ്യാൻ കൃത്യമായ സമയം വയ്ക്കുക. അതുപോലെ തന്നെ ബ്രൗസറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്സ്, അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ളവ ഫോണിൽ നിന്നും അൺഇൻസ്റ്റാൾ ആക്കി കളയുക. ഇത് നിങ്ങൾ അവ ഉപയോഗിക്കുന്നതിന് കുറയ്ക്കുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ ഫേക്ക് ഓൺലൈൻ ന്യൂസുകളിൽ നിന്ന് മാറി നിൽക്കുക. അവർ നിങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടി പല അർത്ഥമില്ലാത്ത തലക്കെട്ടുകൾ വെച്ച് തെറ്റായ ന്യൂസുകൾ ഇപ്പോൾ പരത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും മാറി നിന്ന് വാല്യുബിളായിട്ടുള്ള ന്യൂസ് പേപ്പർ അതുപോലെ തന്നെ ചാനലുകളിൽ നിന്നുള്ള ന്യൂസുകളെ മാത്രം ആശ്രയിക്കുക. കൂടാതെ നിങ്ങൾക്ക് വാല്യുബിളായതും നിങ്ങളുടെ സമയം നഷ്ടമാക്കാത്തതുമായ വാട്സപ്പ് ചാറ്റുകൾ, മെസ്സേജുകൾ എന്നിവയിൽ മാത്രം ഏർപ്പെടുക. ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ മിനിമലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ടെക്നോളജിയെ മുഴുവനായി ഉപേക്ഷിക്കുക എന്നതല്ല. പകരം ഡിജിറ്റൽ മിനിമലിസം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം കണ്ടിന്യൂസ് ആയി മോണിറ്റർ ചെയ്ത് അതിനെ നമ്മളുടെ ബെനഫിറ്റിനായി മാറ്റുക എന്നുള്ളതാണ്. ഇതിനായി ഡിജിറ്റൽ മിനിമലിസം ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ സമയം ഏറ്റവും വാല്യുബിളായി കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിന് സാധിക്കുകയും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിന് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക.
കൂടാതെ ഈ ബുക്ക് എന്തായാലും വായിച്ചു നോക്കണം. വളരെ നല്ലൊരു ബുക്കാണ്. നിങ്ങൾക്ക് നല്ല അറിവ് നൽകുന്നതിന് ഈ ബുക്ക് എന്തായാലും സഹായകമാവുകയും ചെയ്യും.